ഈ പുലർച്ചെ 3 മണി സമയത്ത് എന്തിനാണ് എന്റെ ബെസ്റ്റിനോടും കൂടെ കാണാൻ വരാൻ പറഞ്ഞത്? പിന്നെ ബെസ്റ്റ് വിളിച്ചാ പിന്നെ 3 മണിന്നോ 4 മണിന്നോ ഒന്നുമില്ലല്ലോ. എന്റെ ബെസ്റ്റ് ആണ് എന്റെ ലൈഫിൽ ഏറ്റവും മെയിൻ. എടി ഞാനുണ്ടല്ലോ അന്നെ കാണുമ്പോ 3 മണിക്ക് കൂടെ വരാൻ പറഞ്ഞല്ലോ. വന്നും കാര്യം ഞാൻ വന്ന സമയം തൊട്ട് വീട് മൊത്തം കറങ്ങുക. മുഴുവൻ മതിൽ മാത്രമേ ഉള്ളൂ, ഗേറ്റ് ഇല്ല എന്റെ വീടിന്. അതിപ്പോ ഗേറ്റ് വെച്ചാലും ഞാനും അമ്മയും മതിൽ ചാടിയ പോത്തോളം അച്ഛനും നന്നായിട്ട് അറിയാം. അയ്യോ എടി എന്താണെന്നറിയോ, ഇപ്പൊ എന്തിനാ 3 മണിക്ക് ഇപ്പൊ എന്തിനോട് വരാൻ പറഞ്ഞത്? ഡിപ്രഷൻ വന്നിട്ടേ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, പറയാൻ വരുന്ന വാക്കുകൾ അങ്ങ് വിഴുങ്ങി പോവാണ്. തൊണ്ട മുറിഞ്ഞു പോകും. വിഴുങ്ങത്തില്ല വിഴുങ്ങത്തില്ല. എന്താണെന്നറിയോ, കാര്യം പറ കറണ്ട് പോയാരുന്നു വീട്ടിലെ. ഇപ്പൊ ഫോണിന്റെ ചാർജ് തീർന്നതാ. എന്റെ മനസ്സ് നന്നൊരു വിഷമിക്കും. 3 മണി സമയത്തൊക്കെ ഫോണ് കൈമലില്ലെങ്കിൽ സങ്കടമാണ്. ലൈഫ് ചാർജ് ചെയ്യാനാണ് ഈ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലവറിനെ പോലെ കൂട്ടാതെ ബെസ്റ്റ് ഞാൻ കൂട്ടിയത് പിന്നെ അല്ല. പക്ഷെ ഇതൊക്കെ ഞാൻ സഹായത്തിന്റെ കൂടെ നിൽക്കാം. രാവിലെ 6 മണിയാകുമ്പോ അച്ഛനെ എഴുന്നേറ്റ് കക്കൂസ് പോകുന്നതിന് ഉമ്മയ്ക്ക് വീട്ടിലെത്തണം. എന്താ ഡാഡി ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? അതിനോടല്ലടാ, വീടിനും കക്കൂസിനും ഒറ്റ വാതിലേ ഉള്ളൂ. ഈ വാതിലെടുത്ത് കയറി വേണം കക്കൂസിന് വെക്കാൻ, കക്കൂസിന് വാതിലെടുക്കണം വീടിന് വെക്കാൻ. നമുക്ക് അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം. മോർണിംഗ് വൈബിത്തുമായി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫി ഇട്ടാലോ നിന്റെ മൊബൈലിൽ നിന്ന്. ചാർജ് സെൽഫി എടുക്കാനാ? അങ്ങനെയാണ് ഹെൽമെറ്റ് വെക്കാം. ഓക്കെ, ഹെൽമെറ്റ് അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ഞാൻ ആലോചിക്കുന്നല്ല, നീ എന്ത് പറഞ്ഞാലും സെൽഫി എടുക്കാനാലും തിയേറ്ററിൽ പോയാലും പാർക്കിൽ പോയാലും എന്ത് യാത്ര ചെയ്താലും ഒക്കെ ഈ ഹെൽമെറ്റ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. എന്തിനാടാ? എന്താണെന്നറിയോ, ഇതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവുന്നതിന് മുന്നേ ഇതിന്റെ ബെസ്റ്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു ബെസ്റ്റ്. റിയലി? ആ വേറൊരു ബെസ്റ്റ്. ഓളും ഞാൻ കൂടെ ഹെൽമെറ്റ് ഒന്നും വെക്കൂല. ഞങ്ങൾ ഹെൽമെറ്റ് വെക്കാതെ എല്ലായിടത്തും കറങ്ങി പുങ്ങാൻ പോകും. ബീച്ചിൽ പോകും, പാർക്കിൽ പോകും, സിനിമക്ക് പോകും, റൂം എടുക്കും. റൂം എടുക്കും, സങ്കടം വരുമ്പോ സമാധാനിപ്പിക്കാൻ എല്ലാം ചെയ്യും. ഹെൽമെറ്റ് ഒന്നും വെക്കൂല, ഫുൾ വൈബ്, ഫുൾ വൈബ്. എന്നിട്ട് എന്തായി? ഞങ്ങളെ വൈബേ ഇവിടെ ഏട്ടന്മാർക്ക് അത്ര അങ്ങോട്ട് കിട്ടിയില്ല എന്ന് തോന്നുന്നു. അത്ര മനസ്സിലായില്ല. എന്നിട്ട് നല്ലോണം കിട്ടി. എന്ത് ഇവിടെയൊക്കെ വൈബ്രേഷൻ? അപ്പൊ അതിനുശേഷം ബെസ്റ്റിനെ ചൂസ് ചെയ്യുമ്പോ ഹെൽമെറ്റ് ഉള്ള ബെസ്റ്റിനെ മാത്രമേ ഞാൻ ചൂസ് മാത്രം ചൂസ് ചെയ്യുന്നില്ലേ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇതിവിടെ എന്ത് അത് ഞാൻ മറന്നുപോയി. എന്താന്ന് വെച്ചാല് ഞാൻ വെളുപ്പിന് 2 മണിക്ക് എന്റെ അച്ഛനുണ്ടല്ലോ അമ്പലത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്റെ ഹെൽമെറ്റ് എടുത്തോണ്ട് പോയടാ. ദൂരെ ഏതൊരു അമ്പലമാ, എനിക്ക് അറിയത്തില്ല ഏത് അമ്പലമാണെന്ന്. എന്റെ ക്യാമറ എന്റെ ഫോണിലല്ല കണക്ട് ചെയ്തത്. കാട്ടിലുള്ള ഏതോ അമ്പലമാണെന്ന് തോന്നുന്നു. ഷീറ്റ് ഇട്ട അമ്പലം? റബ്ബർ ഷീറ്റ് അടിക്കുന്ന മിഷയുള്ള അമ്പലം ഏതാണ്? ഉണ്ടായിത്തോടെ അമ്മിണിന്റെ വീട്. അത് വഴി വളഞ്ഞിട്ട് അമ്പലത്തിൽ പോകാനായിരിക്കും. അതിനെന്തിനാ അമ്മിണി മാടി വിളിക്കുന്നത്? എന്റെ അച്ഛനോടെ തീർത്ഥയാത്ര നിർത്തിക്കാൻ പറയണ്ട. എന്താ, 2 ദിവസം കഴിഞ്ഞാലേ അമ്മിണിന്റെ ഭർത്താവ് നൈറ്റ് സെക്യൂരിറ്റി നിർത്തും. കോൾ വരുന്നേ, എന്റെ ലവർ വിളിക്കുന്നു. ലവറിനെ എടുത്തോ, എടുത്തോട്ടെ. അതിനെന്താണ് നമ്മുടെ പ്രസക്തി വിഷയം അല്ലല്ലോ. ഹലോ, കലിപ്പാണ്, ഞാനിപ്പോ ഞരമ്പ് കടിച്ചു മുറിക്കും. നിനക്ക് എന്ത്? സത്യം പറയടി, നീ ബൈക്കിൽ കെട്ടിപ്പിടിച്ച് ആരുടെ കൂടെ പോയി? അയ്യോ, അത് വേറെ ആരും അല്ല, എന്റെ ബെസ്റ്റിയാണ് കണ്ണാപ്പിടാ. അയ്യോ, ബെസ്റ്റിയായിരുന്നു, കുഴപ്പമില്ല. എന്തോ നല്ല തണുപ്പ്. അതിനെ ഒരു ഉമ്മ ജോടി. ഒരു മിനിറ്റ്, ഞാൻ എന്റെ ബെസ്റ്റിയോടൊന്ന് ചോദിക്കട്ടെ. എടാ, അവനൊരു ഉമ്മ കൊടുക്കാനെന്ന്. ഹലോ ബ്രോ, ഞാനാണുള്ള ബെസ്റ്റ് ആണ്. ഉമ്മയൊക്കെ ആഫ്റ്റർ മാരേജ് ബ്രോ. ആഫ്റ്റർ മാരേജ്? ഓക്കെ, എന്തൊരു കെയറിങ് എന്റെ ബെസ്റ്റിക്ക്. ഇതല്ലേ ഓൻ ചോദിച്ചേ. എനിക്ക് ഇവന്റെ ഈ കാര്യം വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഡിപ്രഷൻ ആവുന്നത്. എന്താന്ന് വെച്ചാൽ ഇവൻ അങ്ങ് ടോർച്ചറിങ് ആണ്. എനിക്ക് ഈ ആൺകുട്ടികളുടെ പുറത്തു പോകാൻ പറ്റില്ല, ആൺകുട്ടികളുടെ ബൈക്കിൽ പോകാൻ പറ്റില്ല, ആൺകുട്ടികളുടെ തിയേറ്ററിൽ പോകാൻ പറ്റില്ല. ഞാൻ ഡിപ്രഷന്റെ ഒരു ഗുളിക കഴിക്കട്ടെ? ഇടയ്ക്കൊക്കെ ഒരു പെൺകുട്ടിന്റെ കൂടെ പുറത്തൊക്കെ പോവാം. എനിക്ക് അങ്ങ് ഡിപ്രഷൻ പൊട്ടുവാണ്. വിഷമിക്കല്ലേ, ടെൻഷൻ ആവല്ലേ. ലവറിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ മായ്ച്ചുകളാം. ചില്ലിങ് മമച്ചു കൊണ്ടുവരും. നമ്മൾ രണ്ടുപേരും ബൈക്കിൽ പോകുന്നു, ഫ്രണ്ട് വീലിൽ പൊക്കുന്നു, ഊട്ടിയിൽ പോയി മലനിരകൾക്കിടയിൽ നിന്ന് ചായ കുടിക്കുന്നു. ചില്ലിങ് മമ്മച്ച്, ചില്ലിങ് മമ്മച്ച്, സങ്കടൊക്കെ മാറ്റി മാറ്റി. നീ പറഞ്ഞ എന്റെ ഡിപ്രഷൻ മാറ്റിയത് നന്നായി, ഇല്ലെങ്കിൽ സങ്കടം ഇങ്ങനെ പൊട്ടി വന്നിട്ട് ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ഇരിക്കുമായിരുന്നു. മറ്റേ കൊണ്ടുവരി. ഏതാ? ഞാൻ മായച്ചാളം പറഞ്ഞ സാധനം കൊണ്ടുവരി. എന്ത്?
ഞാനത് മാച്ച് പി ആക്കിയതാ. എടാ ചാറ്റ് പഠിക്കാൻ പോലെ കയ്യില് പൈസ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ വണ്ടി എടേ സി സി അടക്കുന്നേ? ഈ വണ്ടിന്റെ സി സി അടക്കുന്ന എങ്ങനെയാ മോനെ? എന്റെ അമ്മയ്ക്ക് ഇതൊക്കെ ഇത്രയും നീളത്തിലുള്ള സ്വർണത്തിലുള്ള ചെയിനുണ്ട് മോളെ. പിന്നെ ഓരോ മാസം അമ്മേന്റെ ചെയിനിന്റെ ഓരോ കണ്ണി വീതം കട്ട് ചെയ്ത് വെച്ച് 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 ഞാൻ സീസി അടക്കി. കോള് വരുന്നല്ലോ നിന്റെ മൊബൈലിൽ നോക്കട്ടെ. ആ അതെ നൂറായി അമ്മ. അമ്മയാണോ? അമ്മ ഞാൻ വരെ വെച്ചാൽ നിങ്ങൾ സംസാരിക്കേണ്ടതികം. അമ്മയുടെ സൗണ്ട് അങ്ങനെ ഇരിക്കുന്നേ. ഈ ചെയിന്റെ കണ്ണി വെട്ടി വെട്ടി ഇപ്പൊ കൊലക്കയറ് മാറിയൊക്കെ ടൈറ്റ് ആയിപ്പോയി. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നീ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഷോപ്പിൽ നിൽക്കുമ്പോഴേ നീ കുറച്ച് പോലീസുകാർ നിന്നെ ഹാരമൊക്കെ ഇടിച്ച് സ്വീകരിച്ച് കൊണ്ടുവന്ന കണ്ടല്ലോടാ. എന്തിന്റെ സ്വീകരണമായിരുന്നടാ? അത് ഹാരല്ല മോളെ, എനിക്ക് ഹാൻസിന്റെ കച്ചവടം ഉണ്ടല്ലോ. കയ്യോടെ പിടിച്ചപ്പോ ഹാൻസ് മൊത്തത്തിൽ കൈത്തുകൂടത്തി നടത്തിച്ചു കൊണ്ടായത് റോട്ടിൽ കൂടെ. സങ്കടങ്ങൾ എനിക്കും ഉണ്ടടാ. ബെസ്റ്റ് അല്ല എന്നോടല്ലേ പറയാൻ പറ്റുള്ളൂ. പറഞ്ഞു എന്റെ വീട്ടിൽ നമ്മ പറയാ പണിക്ക് പോടാന്ന്. അമ്മ പറയൂ അച്ഛന് 93 വയസ്സായിട്ടുള്ളൂ, എന്നാലും അച്ഛനെ പണിക്ക് വിടൂ, എന്നെ തന്നെ വിടണമെന്ന് പറയും. എന്താ സോറി സങ്കടം പറഞ്ഞ പറയാതെ സങ്കടം അല്ലേടാ, എന്റെ ബെസ്റ്റിയുടെ സങ്കടത്തിന് ഒരു ഉമ്മ വെച്ചെന്ന് വിചാരിച്ച ആ സങ്കടം പോവെങ്കിൽ പോകട്ടെ, പ്രശ്നമില്ല. പ്രശ്നത്തിന് പരിഹാരമല്ലേ എന്തെന്നറിയോ? ഏച്ചി പ്രഗ്നന്റ് ആണ്, 7 മാസമായിട്ടുള്ളൂ. ഓക്കൊന്ന് പണിക്ക് പോവാ, 4 ദിവസം തന്നെ പണിക്ക് പോണെന്ന് പറ. സങ്കടം വന്ന പറയാതെ ഉമ്മ വെച്ച് പോണതാണ്. ബെസ്റ്റി സങ്കടം ബെസ്റ്റിക്കുണ്ടെങ്കിൽ എന്നെ ഉമ്മ വെച്ചോളൂ, കുഴപ്പമില്ല, പ്രശ്നം മാറട്ടെ. ആണില്ല, ആവശ്യത്തിനൊരു സങ്കടവും മനസ്സിൽ വരുന്നില്ല. അപ്പുറത്തെ വീട്ടിലെ നാരായണേട്ടന്റെ വീട്ടിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും നിന്റെ പ്രശ്നം എന്താ? വീട്ടിൽ 3 മണി സമയത്ത് ആ വീട്ടിൽ നിന്ന് ഒച്ച വിളി ഉണ്ടാക്കുന്നത് തീരെ അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ഫാമിലി. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് ആണ്. അവരൊക്കെ നല്ല പഠിപ്പുള്ള ആൾക്കാരാ. അത് ആ മാമന്മാരാണ് എന്റെ എല്ലാം. ആ താഴെ നിൽക്കുന്ന മാമനെ കണ്ടോ, പുള്ളി എനിക്ക് ഒരു 8-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അതിന് പൊക്കത്ത് നിൽക്കുന്ന പുള്ളിയെ കണ്ടോ, ആ മീശ വെച്ചിട്ട് ഈസ് 9th standard വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ആ ബഹളം ഉണ്ടാക്കുന്ന മാമനെ കണ്ടോ, പുള്ളി ഒരു 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. വെല്ല എഡ്യൂക്കേറ്റ്. അവിടെ ഡിഗ്രിയും പി എച്ച് ഡി ഒക്കെ പഠിച്ചാരുണ്ടോ? ആ അതിനപ്പുറത്തോട്ടുള്ള മാമന്മാരൊക്കെ ഡിഗ്രിയും പി എച്ച് ഡി പോയിട്ടില്ല. പഠിത്തം നിർത്തി എല്ലാരും കേട്ടോ, എനിക്ക് മനസ്സിലായി. യു ടൂ എന്താ ഇപ്പൊ കാണിച്ചേ? അല്ല ഞാൻ ഒന്നും അല്ല, അങ്ങനെയല്ല. എന്ത് എന്റെ മുത്തുമണിയെ? എന്ത് ഇന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ? വേണ്ട, ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാ കാര്യത്തിലും സ്വതന്ത്രമുള്ള ആളെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയുള്ള ഇന്നെ സംശയിച്ചില്ല. വേണ്ട വേണ്ട, അയ്യോ അല്ല വേണ്ട. സോ അല്ല വേണ്ട, ബെസ്റ്റ് എടാ പെണങ്ങല്ലേടാ, 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 പെണങ്ങല്ലേ ബെസ്റ്റി. ആര് പെണങ്ങി? ഇതൊക്കെ രസല്ലേ ബെസ്റ്റിടാ. നമ്മളെ ഫ്രീക്ക് ടീമാണ്, നമ്മള് വേറെ വൈബ് ടീമാണ്, നമ്മള് പൊളി ടീമാണ്. നമ്മള് ബൈക്കിലൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഹാൻഡിലിനോട് അർപ്പിക്കണം. കാര്യം തൊടരുത്, ഇങ്ങനെ അർപ്പിക്കണം, തൊടരുത്, വൃത്തിയായി തൊടണം. ഇങ്ങനെ തൊട്ടിട്ട് ചന്തി ബേക്കിലെ മറ്റേ ബ്രേക്ക് ലൈറ്റിന്റെ അവിടെ വരെ വന്നാൽ അത്രയും നല്ലത്. ഓക്കെ, ഇങ്ങനെ നോക്കണം. ഇത് കാണാൻ മുന്നോട്ടൊന്നും കാണാനൊന്നും പറ്റരുതേ. പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ രണ്ട് വേട്ടാവളിയന്മാർ തമ്മിൽ ഇണചേരുന്നതായിട്ട് തോന്നണം. ഓക്കെ, അങ്ങനത്തെ ഒരു ഫിഗർ അയക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ടല്ലോ, വണ്ടാണ്ടേ, ഇതും കൂടെ ആയാൽ ഓക്കെ. മതിലിന്റെ മുകളിൽ നിക്കല്ലേ, ഇങ്ങോട്ട് വാ. മതിലിന്റെ മുകളിൽ അല്ലടോ, ഞാൻ തന്റെ ബൈക്കിന്റെ പറയില്ലാ. ഇതിന്റെ മുകളിലുണ്ട്. ആയി ശരി, ഇത്ര വരുന്നത്. അയ്യോ ഒരു കോള് വരുന്നുണ്ട്, 1 സെക്കൻഡ്, 1 മിനിറ്റ്. എന്റെ ലവ് ലവറാ ആണേ. ഇപ്പൊ എന്നെ വിളിക്കുന്നത്? കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ അടുത്ത മാസം.
അതിന്റെ പ്രശ്നം. ഓനെ കല്യാണം അടുത്ത മാസം കല്യാണം. അത് ശരിയാവില്ല. ബെസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്റെ മനസ്സിൽ ഇതുവരെ പറയാത്തൊരു കാര്യം എന്റെ അടുത്ത് പറ. എന്നെ പിരിയാൻ പറ്റൂല, എനിക്ക് എന്റെ അടുത്ത് ഇഷ്ടമുണ്ട്. എനിക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് എന്നോട് പ്രണയമുണ്ട്. എന്റെ പ്രണയമുണ്ട്. അങ്ങനല്ല, നമ്മൾ ഒരുമിച്ച് തിയേറ്ററിൽ പോകുമ്പോ തോന്നിയിരുന്നോ? നമ്മൾ ഒരുമിച്ച് ബൈക്കിൽ പോകുമ്പോ തോന്നിയിരുന്നോ? നമ്മൾ ഒരുമിച്ച് പാർക്കിൽ ഇരുന്നപ്പോ തോന്നിയിരുന്നോ? എപ്പോഴാ തോന്നിയത്? ഞാൻ റെഡിയാ. റെഡിയല്ല, വടിയാൻ തോന്നുന്നു. എമ്മാ റെഡി അടിച്ച മോളെങ്ങോട്ടോക്കി. ഇനി മുതൽ ബെസ്റ്റ് അല്ല, നമ്മള് ലവേഴ്സ്. നീ എന്റെ ലവർ ആയ പൊളിക്കൂ. ഫുൾ വൈബ് ആയിരിക്കട. ലവ് മൈൻഡ്, ലവ് മൈൻഡ് മതി. വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്ന എന്റെ ലവറെ വീണ്ടും വിളിക്കുന്നുണ്ടാ. ഒരു മിനിറ്റ്. ആരാ വിളിക്കുന്നത്? ലവർ വിളിക്കുന്നു. ഏത് ലവർ? മറ്റേ എക്സ് ലവർ. എക്സ് ലവറോ? കല്യാണം കഴിക്കാൻ സമയത്ത്. ഐ തിങ്ക് 3:35. ഈ സമയത്ത് ഓൻ എന്തിനാ വിളിക്കുന്നത് എന്നെ? ഈ സമയത്ത് ഓൻ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഐ ഡോണ്ട് നോ. ഈ സമയത്ത് ഓൻ എന്തിനാ എന്നെ വിളിക്കുന്നത്? നിന്റെ ടോൺ മാറുന്നല്ലോ. ഞാൻ എന്താ ആരാ? ബസ് ആരാണ്? ലവർ ആരാ? പറ ലവർ ആണാ? അപ്പോൾ നിനക്ക് എന്താ ഫോൺ പറ്റിയോണ്ട്? ഓൻ ഫോൺ കട്ടി. ആഹാ, എന്നാ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഒറ്റ മിനിറ്റ്. ഹലോ. ഹലോ എടാ, നീ ഇപ്പൊ എന്റെ എക്സ് ലവർ ആണേ. ഇപ്പൊ നിനക്ക് എന്റെ ബെസ്റ്റി ആവാൻ പറ്റുമോ? ബെസ്റ്റി എങ്കിൽ ബെസ്റ്റി, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നേരത്തെ വെച്ചാ ഉമ്മ എനിക്ക് ഇപ്പൊ തരുമോ? ബെസ്റ്റി അല്ലേ, കുഴപ്പമില്ല, തരാം.